അടുത്ത ബഹുബന്ധവുമായി ബന്ധപ്പെട്ട നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഹരണഫലവും ശിഷ്ടവും എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് ക്യൂബ് മൈനസ് ഒന്നിനെ എക്സ് പ്ലസ് ഒന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹരണഫലവും ശിഷ്ടവും എങ്ങനെ കണ്ടെത്താം? എക്സ് ക്യൂബ് മൈനസ് ഒന്നിന് എക്സ് പ്ലസ് ഒന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹരണഫലവും ശിഷ്ടവും. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് ഒന്നാണ് നമ്മൾ ബഹുപദം, ഇതിന് എക്സ് പ്ലസ് ഒന്ന് കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഇതൊരു മൂന്നാംകൃതി ബഹുപദമാണ്, ഇതൊരു ഒന്നാംകൃതി ബഹുപദമാണ്. മൂന്നാംകൃതി ബഹുപദത്തെ ഒന്നാംകൃതി ബഹുപദം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം ഒരു രണ്ടാംകൃതി ആയിരിക്കും. മൂന്നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര? രണ്ട്. ആ രണ്ടാംകൃതി ബഹുപദം ആയിരിക്കും നമ്മുടെ ഹരണഫലം, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി. അപ്പൊ മൂന്നിന്ന് ഒന്ന് കുറച്ച് രണ്ട്, ആ രണ്ടാംകൃതി കൂടെ എഴുതിയാൽ മതി. ശിഷ്ടമായിട്ട് നമുക്ക് ഡി കൊടുക്കാം. ശിഷ്ടമായിട്ട് ഹരണഫലവും ശിഷ്ടവും കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആണ്, ഒപ്പം എ ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്, ഒപ്പം ബി. എക്സ് ഇൻറ്റു സി സി എക്സ്. ഒന്ന് ഇൻറ്റു എ എക്സ് സ്ക്വയർ ഒരു എ എക്സ് സ്ക്വയർ. ഒന്ന് ഇൻറ്റു ബി എക്സ് ഒരു ബി എക്സ്. ഒന്ന് ഇൻറ്റു സി സി പ്ലസ് ഡി. എക്സ് ക്യൂബ് ചരമായിട്ട് ഇതിൽ ആർക്കില്ല, അത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. എക്സ് സ്ക്വയർ ആയിട്ട് രണ്ട് പേരുണ്ട്, ആ എക്സ് സ്ക്വയറിനെ ഒന്ന് പുറത്തേക്ക് വെച്ചാൽ ബാക്കി ബി പ്ലസ് എ ബി പ്ലസ് എ. ഇനി എക്സിനെ നമ്മളൊന്ന് പുറത്തേക്ക് വെച്ചാൽ എക്സ് രണ്ടാക്കി ഉണ്ടല്ലോ, എക്സിനെ ഒന്ന് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയി പുറത്തേക്ക് എടുത്താൽ സി പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി നമ്മൾ മാറ്റിയിരിക്കുന്നു. എക്സ് ക്യൂബിന്റെ കൂടെ ഇവിടെ വരുന്ന ആരാണ്? എ ആണല്ലോ. ഇവിടെ എക്സ് ക്യൂബിന്റെ കൂടെ ഒന്നാണ് വരുന്നത്, അപ്പൊ എ സമ ഒന്ന്. എക്സ് സ്ക്വയറിന്റെ കൂടെ ബി പ്ലസ് എ, ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ആരുമില്ല, പൂജ്യം. എന്റെ വില ഒന്ന് ഇവിടെ കൊടുക്കുക, ബി പ്ലസ് ഒന്ന് സമം പൂജ്യം. പ്ലസ് ഒന്ന് നമ്മുടെ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് ഒന്നാവും. എക്സിന്റെ കൂടെ വില വരുന്നത് സി പ്ലസ് ബി, ഇവിടെ എക്സ് എന്നുള്ള ചരല്ല, അപ്പൊ നമ്മൾ പൂജ്യം വീണ്ടും കൊടുത്തു. ബിന്റെ വില മൈനസ് ഒന്ന് ഇവിടെ കൊടുക്കുമ്പോൾ മൈനസ് ഒന്ന് അപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് ഒന്നാവും. ഇനി സ്ഥിരാങ്കം, ചരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിരാങ്കം സി പ്ലസ് ഡി ആണ്, ഇവിടെ സ്ഥിരാങ്കം മൈനസ് ഒന്നാണ്, അത് കൊടുത്തു. ഈ സീന്റെ വില ഒന്ന് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഒന്ന് പ്ലസ് ഡി സമം മൈനസ് ഒന്ന്, പ്ലസ് ഒന്ന് അപ്പുറം പോകുമ്പോൾ മൈനസ് ഒന്ന് മൈനസ് ഒന്ന്, ഒരേ ചിഹ്നം ആ ചിഹ്നം ഇട്ട് കൂട്ടിയിരുന്നു. ഇനി നമുക്ക് ഹരണഫലം കാണണം, ശിഷ്ടം കാണണം. ഹരണഫലം 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 നമ്മൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് എ പ്ലസ് സി ആണ് ഹരണഫലം. എ എത്ര? ഒന്ന്. ഒരു എക്സ് സ്ക്വയർ ബി എത്ര? മൈനസ് ഒന്ന്. മൈനസ് ഒരു എക്സ്, എക്സ് എന്നിട്ടാ മതി, സി ഒന്നാണ്. ഇതാണ് ഹരണഫലം. ശിഷ്ടം ശിഷ്ടം നമ്മൾ കൊടുത്തത് ഡിക്കാണ്, ഡി എത്രയാണ്? മൈനസ് രണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് ഹരണഫലവും ശിഷ്ടവും എങ്ങനെയാണ്.